ഇന്നലെ ഡോക്ടർ എൽസി ഉമ്മൻ പറഞ്ഞത് സെൽഫി എടുക്കുന്നത് എത്രത്തോളം സന്തോഷം തരും മനസ്സിന് എന്നുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ ഡോക്ടർ എൽസി ഉമ്മൻ പറയുന്നത് ഈ സെൽഫി എടുക്കൽ ചിലരിൽ ഒരു മനോരോഗമായി മാറുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. എന്നത് റിലാക്സ് പ്ലീസിൽ ഡോക്ടർ എന്താണ് പറയുന്നത് എന്ന് കേട്ടതിന് ശേഷം തിരികെ എത്തും. സെൽഫി എടുക്കൽ ഒരു മനോരോഗമോ? ഒരു സെൽഫിയിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കാൻ വരട്ടെ. ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ സെൽഫി എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലമാണിത്. ഫോട്ടോഗ്രാഫി എന്ന സങ്കല്പത്തെ മാറ്റിമറിച്ചാണ് സെൽഫി വന്നത്. മുൻപൊക്കെ ടൈമർ ഇട്ട് ഓടി വന്ന് എടുക്കേണ്ടിടത്ത് ഇപ്പോൾ നിഷ്പ്രയാസം എടുക്കാൻ തക്കവണ്ണം ഫ്രണ്ട് ക്യാമറ ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞു. ആളുകളുടെ ഇഷ്ടം പ്രമാണിച്ച് ചില കമ്പനികൾ സെൽഫി എക്സ്പേർട്ട് ക്യാമറകൾ വരെ ഇറക്കിയിരിക്കുന്നു. റിയർ ക്യാമറ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കുന്നു ഇന്ന് സെൽഫി ക്യാമറകളും. എന്നാൽ എന്തിനും ഏതിനും മാമച്ചൻ എന്ന് പറഞ്ഞതുപോലെ ദിവസത്തിൽ പലവട്ടം സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഇന്ന് ചിലരിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമായി തീർന്നിരിക്കുന്നു. ഇതൊരു മനോരോഗമാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ ചിലർ സെൽഫി എടുത്ത് തുടങ്ങിയപ്പോൾ മുതൽ മനോരോഗ വിദഗ്ധർ ഇതിനെ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. OCD വിഭാഗത്തിൽ പെടുത്തത്തക്ക രീതിയിൽ സെൽഫി കമ്പമേറിയവർ ഉണ്ടെന്ന് സമ്മതിക്കാതെ വയ്യ. എന്നാൽ ഇതിനെ ഒരു രോഗമായി പരിഗണിച്ച് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും സെൽഫൈറ്റിസ് എന്ന് നാമകരണം ചെയ്ത് അനൌദ്യോഗികമായി ഇതിനെ ഒരു രോഗമായി അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ പരിഗണിച്ചു കഴിഞ്ഞു. എന്താണ് സെൽഫൈറ്റിസ്? ഒരു ദിവസം കുറഞ്ഞത് 3 സെൽഫിയെങ്കിലും എടുക്കുന്ന പ്രവണതയുണ്ടെങ്കിൽ അതിനെ സെൽഫൈറ്റിസ് എന്ന് സംശയിക്കാം. എടുക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പ്രദർശിപ്പിക്കുകയാണെങ്കിൽ സെൽഫൈറ്റിസ് ഉള്ളതായി പരിഗണിക്കാം. ഇതൊരു ദിവസം 6 തവണയിൽ കൂടുതലാണെങ്കിൽ അത് സ്വഭാവ വ്യതിയാനമായി കഴിഞ്ഞു എന്ന് പരിഗണിക്കണം. ഇങ്ങനെയുള്ളവർക്ക് ക്രോണിക് സെൽഫൈറ്റിസ് ഉള്ളതായി പറയുന്നു. സെൽഫി എടുക്കുന്നവർ തങ്ങളുടെ ചിത്രങ്ങൾ മനോഹരമാക്കാൻ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നതും ഇതിൻ്റെ ലക്ഷണമാണ്. സെൽഫൈറ്റിസ് ആത്മാഭിമാനത്തിൻ്റെ ഉയർന്ന തലമായ നാർസിസിസത്തിൻ്റെ ഭാഗമായി വരുന്ന ഒന്നായി കരുതേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് ധാർഷ്ട്യവും സ്വാർത്ഥതയും മുൻകോപവും അസഹിഷ്ണുതയും വിമർശനങ്ങളെ നേരിടാനുള്ള വിമുഖതയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വിസമ്മതവും ഒക്കെ കാണുവാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സാമൂഹിക പ്രശ്നമായി മാറുന്നു. ക്ലാസുകളിൽ ഇവർ കുഴപ്പക്കാരും സമൂഹത്തിൽ ഇവർ നിരുത്തരവാദപരമായും സ്വാർത്ഥതയോടും കൂടി ഇടപഴകുന്ന ദാഷ്ട്യക്കാരായി മുദ്രകുത്തപ്പെടുന്നു. പോകെ പോകെ ഇവർ സമൂഹവുമായി ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു. ഈ ഒറ്റപ്പെടലാണ് ഇവരെ ഇന്റർനെറ്റിലും സാമൂഹ്യ മാധ്യമങ്ങളിലും സജീവരാക്കുന്നത്. സെൽഫി എടുക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നതും എല്ലാം കൊണ്ട് ഇവർ സ്വീകാര്യത ഉറപ്പാക്കുകയും ഹീറോകളാകാൻ സ്വയം പരിശ്രമിക്കുകയുമാണ് ചെയ്യുക. ഹീറോയിസത്തിനായി സാഹസികത കാണിക്കാൻ ഇവർ ഉത്സുകരാകുന്നു. അവരവരെക്കുറിച്ചുള്ള അവമതിപ്പ് പരിഹരിക്കാനായും ഇന്റിമസി ഗ്യാപ്പ് നികത്താനായും സ്വയം കണ്ടുപിടിച്ച ഒരു മാർഗമാണ് സെൽഫി എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്നതാണ് മറ്റൊരു വ്യാഖ്യാനം. പിന്നീട് എത്ര മോഡിഫൈ ചെയ്താലും തൃപ്തിയാകാതെ വീണ്ടും ഇത് ആവർത്തിക്കുന്നതും പല രീതിയിലും എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിനും ഇവർ സ്വയം പ്രേരിതരാകുന്നു. ഇന്ത്യയിലാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഏറ്റവും അധികം പങ്കാളിത്തമുള്ളത്. അതുകൊണ്ട് തന്നെ സെൽഫിയുടെ ഉപയോഗവും അതുമൂലം ഉണ്ടാകുന്ന മരണങ്ങളും അപകടങ്ങളും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യവും ഇന്ത്യയാണ്. അതിനാൽ നാം ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനായി സർജറി വരെ ചെയ്യുവാൻ ഒരുക്കമുള്ള സെൽഫിസ്റ്റുകളുടെ ലോകത്താണ് നാം ഇപ്പോൾ. എന്ത് ചെയ്യാം? കുട്ടികൾക്കും യൗവനക്കാർക്കുമാണ് ഇത്തരത്തിലുള്ള അവസ്ഥ എന്ന് മനസ്സിലാക്കി കുട്ടിക്കാലം മുതൽ ബോധവൽക്കരണം നടത്തുകയാണ് ആദ്യമേ വേണ്ടത്. ചെറുപ്രായത്തിൽ തന്നെ കോവിഡ് കാരണം സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം കൂടിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിനായി നാം മെനക്കെട്ട് പരിശ്രമിക്കുക തന്നെ വേണം. ശരിയായ ഒബ്സർവേഷനിലൂടെ OCDയുടെ ലക്ഷണം കാണിക്കുന്നവരെ മനോരോഗ വിദഗ്ധരുടെ അഭിപ്രായം തേടി സഹായിക്കാവുന്നതാണ്. ശരിയായ പിന്തുണ നൽകി അവരെ സമൂഹത്തിന് ഗുണകരമായ വ്യക്തികളാക്കി മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം. നന്ദി.